നമസ്കാരം. യു ഡി എഫിന്റെ ഒരു തീപ്പൊരി നേതാവാണ് ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ബി ആർ എം ഷെഫീർ. ബി ആർ എം ഷെഫീർ വർക്കല മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അടുത്ത കാലത്ത് ചാനൽ ചർച്ചകളിലെല്ലാം അദ്ദേഹം യു ഡി എഫിന്റെ വക്താവായി എത്തുന്നു, ന്യായീകരിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ അവതാരകർ ഉൾപ്പെടെയുള്ളവരെ തേച്ചൊട്ടിക്കുന്ന സമീപനമുള്ള ഒരു വ്യക്തിയാണ് ബി ആർ എം ഷെരീഫ്. അതുകൊണ്ട് അവരുടെ ഒരു തീപ്പൊരി നേതാവായി ബി ആർ എം ഷെരീഫ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാറി. ഏറ്റവും ഒടുവിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ചാനൽ മേഖലയിലെ അദ്ദേഹത്തിന്റെ അറ്റൻഷൻ കൊണ്ട് അദ്ദേഹത്തിന് ഇക്കുറി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ആ തീപ്പൊരി നേതാവിന്റെ ഇലക്ഷൻ പ്രചരണ രംഗം ഒന്ന് കാണാനിടയായി. ഇതായിരുന്നു ആ തീപ്പൊരി നേതാവ്. ഒരു തീപ്പൊരി നേതാവ് എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ പ്രസംഗത്തിലൂടെയൊക്കെ അല്ലേ ശ്രദ്ധ നേടേണ്ടത്? അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയെല്ലാം പ്രതിഫലിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയാണ്. പക്ഷേ ഈ അടുത്ത ദിവസം വർക്കല മണ്ഡലത്തിലെ ഒരു പ്രദേശത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രചരണം കാണാനിടയായി. ജനങ്ങളുടെ മുന്നിൽ കിടന്ന് കെഞ്ചുകയാണ്, എനിക്ക് വോട്ട് തരണേ, എന്നെ ജയിപ്പിക്കണേ, ഞാനൊന്നും ഇല്ലാത്തവനാണേ, എന്തൊരു ഗതികേടാണ്. അത് കേട്ടപ്പോൾ, ആ ഒരു കെഞ്ചൽ ശൈലി കേട്ടപ്പോൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഇരക്കുന്ന ഒരു രീതി കേട്ടപ്പോൾ പരമ പുച്ഛമാണ് ഈ നേതാവിൻ്റെ അടുത്ത് തോന്നിയത്. എനിക്കൊന്നും ഇല്ലാത്തവനാണേ, എന്നെ ജയിപ്പിക്കണേ, ഞാൻ ഒന്നും ഇല്ലാത്തൊരു പാവപ്പെട്ടവനാണേ, ഒന്നും ഇല്ലാത്തവനാണേ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ മുന്നിൽ സെന്റിമെന്റ്സ് ഇറക്കി അങ്ങ് തള്ളുകയാണ്. ഇതാണ് ഈ ഒരു തീപ്പൊരി നേതാവിന്റെ പ്രചരണ ശൈലി. ഈ ഭിക്ഷാണ്ട രംഗത്തിരിക്കുന്നവരെ അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, അമ്മ വല്ല തായേ എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയിൽ ജനങ്ങളുടെ മുന്നിൽ പോയി നിന്ന് ഒരു തീപ്പൊരി നേതാവ് കെഞ്ചുകയാണ്. നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ പരിഹാസ്യരാകണം, നിങ്ങൾ ഒന്നുമില്ലാത്തവനാണ്, നിങ്ങളെ രക്ഷിക്കണം, നിങ്ങളെ സഹായിക്കണം, ജയിപ്പിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങൾ ഇരക്കുമ്പോൾ നിങ്ങൾ എന്താണ് ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ രക്ഷപ്പെടുത്തി വിട്ട് എം എൽ എ ആക്കി എന്റെ ജീവിതം രക്ഷപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണോ ബി ആർ എം ഷെരീഫ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന പ്രചരണ തന്ത്രം? ഇത്തരത്തിലുള്ള പ്രചരണ വേലകളുമായിട്ടാണോ നിങ്ങൾ ജനങ്ങളെ കയ്യിലെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരാൾ ജനങ്ങൾക്ക് വലിയ സ്വീകാരനായി മാറുന്നത് അയാളുടെ പ്രചരണ രംഗത്തിലെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും കണ്ടിട്ടുമാണ്. ഇതൊരുമാതിരി ആൾക്കാരുടെ മുന്നിൽ കരഞ്ഞ് നിലവിളിച്ച് അവരെ സെന്റിമെന്റ്സിലാക്കി എന്നെ ഒന്ന് സഹായിക്കണേ, എനിക്ക് വല്ലതും തരണേ എന്നുള്ള രീതിയിൽ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ നിങ്ങളോട് ആർക്കാണ് ഒരു സഹതാപം തോന്നുക? ഇതൊരു രാഷ്ട്രീയ രംഗമാണ് മിസ്റ്റർ. നിങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുമ്പോൾ നിങ്ങൾ ഇഞ്ചോടിഞ്ച് വീരോചിതം ഫൈറ്റ് ചെയ്യും, അതല്ലേ ഒരു ധീരനായ സ്ഥാനാർത്ഥിയുടെ ലക്ഷണം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് വീടില്ല, പൊരേടമില്ല, നിങ്ങൾക്ക് ഒന്നുമില്ല, പാവപ്പെട്ടവനാണ്, കൂലിപ്പണിയെടുത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളടുത്ത് ചെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് വീടും പൊരേടവും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ കെ പി സി സിയുടെ 1000 വീട് കൊടുക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടിയോടോ അല്ലെങ്കിൽ ചെന്നിത്തലയോടോ പറഞ്ഞ് അതിലൊരു വീട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നൊരു സ്വപ്നം അവരിലൂടെ നേടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പറയുന്ന ബി ആർ എം ഷെരീഫ് ഒരു കാര്യം മനസ്സിലാക്കാം, ഞാൻ എന്ന വ്യക്തി ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണെങ്കിൽ എന്റെ പേരിൽ ഇതുവരെ ഒരു സെന്റ് ഭൂമിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം എന്റെ അച്ഛനും അമ്മയും എനിക്ക് ഇതുവരെ അവരുടെ പേരുള്ള ഒരു സെന്റ് ഭൂമി എഴുതി തന്നിട്ടില്ല, അതുകൊണ്ട് എന്റെ പേരിൽ ഒരു സെന്റ് ഭൂമി പോലുമില്ല. ഇതുപോലെ സ്വന്തം ഭാര്യയുടെ പേരിൽ 10, 15, 20 സെന്റോ സ്ഥലം ബി ആർ എം ഷെരീഫിന്റെ ഭാര്യയുടെ പേരിലുണ്ട്. എന്റെ പേരിലൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കേണ്ടി വരും നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതായത് നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയും കുട്ടികളും ഉൾപ്പെടുന്ന ഇവരുടെ പേരുള്ള സ്ഥാപക ജംഗമ വസ്തുക്കളാണ് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് കുടുംബ പശ്ചാത്തലമോ അമ്മയുടെയോ അച്ഛന്റെയോ പേരിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതിനു ശേഷമായിരിക്കും. അതുകൊണ്ട് ഇതൊരു സെന്റിമെന്റ്സ് ആക്കി നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കരഞ്ഞ് നിലവിളിച്ച് വോട്ട് നേടാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രചരണ തന്ത്രം നിങ്ങൾ ഇറക്കുമ്പോൾ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ ഇത് കാണാൻ സാഹചര്യം ഒരുങ്ങിയപ്പോൾ നിങ്ങളോടുണ്ടായിരുന്ന ഒരു മതിപ്പ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ ഇത്തരത്തിൽ കുറുക്കു വഴിയിലൂടെയും സഹതാപ തരംഗം ഉണ്ടാക്കിയൊക്കെ ജയിക്കാൻ ശ്രമിക്കുന്നത് എന്തിന്റെ പേരിലാണ് മിസ്റ്റർ ഷെരീഫ്? നിങ്ങളോട് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഈ പറയുന്ന വർക്കല മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപ്രതീക്ഷിതമായാണ് നിങ്ങൾ അവിടെ കാൻഡിഡേറ്റായി എത്തിയത്. നിങ്ങൾ വി ജോയ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരരംഗത്ത് നേരിടേണ്ടത്. കഴിഞ്ഞ 5 തവണ വിജയിച്ചു കയറിയ വർക്കല കഹാറിനെ ഒഴിവാക്കിയതിന്റെ പേരിൽ വലിയ തരത്തിലുള്ള ഒരു നെഗറ്റീവ് വികാരം ആഞ്ഞടിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ അതിനെ മറികടക്കാൻ പുതിയ രീതി അവലംബിച്ചിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതാണോ നമ്മളെ ഭരിക്കേണ്ട ജനപ്രതിനിധി എന്നുള്ള കാര്യം. ഒരു ജനപ്രതിനിധിയാകുമ്പോൾ ഒരു വ്യക്തിപരമായ ക്വാളിറ്റിയൊക്കെ കാണിക്കണമെന്ന് ബി ആർ എം ഷെരീഫിനെ ഓർമ്മിപ്പിക്കാൻ
നിങ്ങൾ കരുതിയിട്ടുണ്ട് കരഞ്ഞ് കാലുപിടിച്ചായിരുന്നാലും എങ്ങനെയായിരുന്നാലും 10 വോട്ട് നേടി ജയിക്കുക എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവരുടെ മുമ്പ് അടിയറ വെച്ചുകൊണ്ട് ഏത് വിധേനയും വളഞ്ഞ വഴിയിലോ കുറുക്കു വഴിയിലൂടെ അധികാരത്തിൽ എത്തിയാൽ മതി എന്നുള്ള തോന്നലാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. കെഞ്ചലും ഇരക്കലും ഒക്കെ ആകാം, അത് കാണുന്നവർക്ക് നിങ്ങളോടൊരു പുച്ഛം തോന്നുന്ന അവസ്ഥയിലേക്ക് ചെയ്യരുതെന്ന് ഈ പറയുന്ന സ്ഥാനാർത്ഥിയോട് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ ഭാഗമാണ് നിങ്ങൾ, രാജ്യത്ത് തന്നെ ഏറ്റവും ചരിത്രം പേർന്ന പാർട്ടി, അതിന്റെ ഒരു സ്ഥാനാർത്ഥിയുടെ ഗതികേടാണ്. വർക്കര പോലൊരു മണ്ഡലത്തിൽ, അത് കോൺഗ്രസിന് 57 രൂപീകൃതമായതിനു ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ജോ ജയിച്ച ഒരു കാലഘട്ടം മാറ്റി നിർത്തിയാൽ അതിന്റെ പിന്നാമ്പുറങ്ങളിലുള്ള കാലങ്ങളിലെല്ലാം ആ മണ്ഡലം തുടർച്ചയായി 4 വട്ടത്തോളം കോൺഗ്രസിനൊപ്പം നിന്നൊരു മണ്ഡലമാണ്. ഇടതുപക്ഷത്തിലെ സ്ഥാനാർത്ഥികളും നേരത്തെ ജയിച്ചിട്ടുണ്ടെങ്കിലും വർക്കല കഹാറിന് അവിടെ മികച്ച സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് തെളിയിച്ചതുമാണ്. കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായി വോട്ട് പിടിച്ച സാഹചര്യത്തിലാണ് വി ജോയിക്ക് അവിടെ ജയിക്കാൻ സാഹചര്യമുണ്ടായത്. പക്ഷേ അദ്ദേഹം കിട്ടിയ 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് വലിയൊരു അനുകൂല ഘടകം അവിടെ ഉണ്ടാക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മറികടക്കാനായിട്ട് ഒരു സ്ഥാനാർത്ഥി അവലംബിക്കുന്ന രീതി തീർത്തും പുച്ഛകരമാണ്, മ്ലേച്ഛകരമാണ്, ലജ്ജാകരമാണ്. നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാൻ ശേഷിയുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, ഈ സർക്കാരിനെ കുറിച്ച് നിങ്ങൾക്ക് അഴിമതി കഥകൾ പറയാം, ഈ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വിമർശിക്കാം, ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് നിങ്ങൾക്ക് ആർജവത്തോടെ കൂടി പറയാം. പക്ഷേ അവരെ മുന്നിൽ ചെന്ന് നിന്ന് വോട്ട് തായേ, എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്ന ഈ രീതി, ഇത് തെരഞ്ഞെടുപ്പിന് അവലംബിക്കാൻ പറ്റിയൊരു രീതിയല്ല എന്ന് ബി ആർ എം ഷെരീഫിനെ പോലൊരു പ്രമുഖ നേതാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളുമായി പോയാൽ നിങ്ങൾ ഈ ജനസമൂഹത്തിന്റെ മുന്നിൽ സ്വയം നാണം കെടുകയാണ്, സ്വയം അപമാനിതനാകുകയാണ്, ബാക്കിയുള്ളവർക്ക് നിങ്ങളോട് പരമ പുച്ഛം തോന്നുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ പറയുന്ന സ്ഥാനാർത്ഥിയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.